ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. പാറയിടുക്കിൽ നിന്ന് ഒരാൾ താഴേക്ക് വീണു. വീഴ്ചയിൽ ശരീരത്തിന് മുറിവേറ്റ് രക്തം വാർന്നൊഴുകുവാൻ തുടങ്ങി. മരണാസന്നനായ ആ യുവാവിനെ അവൻ്റെ പിതാവ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. വൈദ്യൻ ആ പിതാവിനോട് പറഞ്ഞു, രക്തം ജീവനാണ്, നിങ്ങളുടെ മകൻ്റെ രക്തം പകുതിയിൽ കൂടുതലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും രക്തം കൊടുത്താൽ ഇവൻ ജീവിക്കും, അല്ലെന്നു വന്നാൽ ഇവൻ നിശ്ചയമായും മരിക്കും. സ്നേഹം നിറഞ്ഞ അവൻ്റെ പിതാവ് തൻ്റെ സ്വന്തം രക്തം കൊടുക്കുന്നതിന് സമ്മതിക്കുകയും ആ രക്തം മകൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചതോടുകൂടി അവനിൽ ജീവചൈതന്യം ഉണ്ടാവുകയും ചെയ്തു. പരിശുദ്ധിയുടെ പർവ്വതങ്ങളിൽ നിന്ന് മനുഷ്യൻ വീണ് മുറിവേറ്റവനായി കിടക്കുന്നു. ആ മുറിവുകളാൽ അവൻ ആത്മീയ ജീവൻ നഷ്ടപ്പെട്ട് അർദ്ധപ്രാണനായി കിടക്കുകയാണ്. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിലേക്ക് തൻ്റെ ആത്മീയ രക്തം പകരുന്നതിനാൽ അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിത്യജീവന് ഓഹരിക്കാരായിത്തീരുന്നു. പൂർവകാലങ്ങളിൽ ചില രോഗങ്ങൾ ഒഴിവാക്കുന്നതിനായി മൃഗങ്ങളുടെ രക്തം കുടിക്കരുതെന്നും ചില ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കരുതെന്നും നിർബന്ധിക്കുക പതിവുണ്ടായിരുന്നു. മാംസം ഭക്ഷിക്കുന്നതിനാലും രക്തം കുടിക്കുന്നതിനാലും മനുഷ്യനിൽ മൃഗീയ സ്വഭാവങ്ങൾ ശക്തിപ്പെടുമെന്നുള്ള ഒരു വിശ്വാസവും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ആധുനിക ഇസ്രായേലായ നമുക്കോ, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു എന്ന് അരുളി ചെയ്ത് മശിഹ തൻ്റെ ജീവൻ നമുക്കായി നൽകിയിരിക്കുന്നു. അതുമൂലം ആത്മീയ ജീവനും ആരോഗ്യവും മനുഷ്യർക്ക് നൽകി സ്വർഗീയ ഭാഗ്യത്തിനും സന്തോഷത്തിനും നമ്മെ ഓഹരിക്കാരാക്കി തീർക്കുന്നു. ദൈവം വെളിപ്പെടുത്തി തരുന്ന ഈ രക്ഷാമാർഗത്തെ അലക്ഷ്യമാക്കുന്നവരുടെ അവസാനം പാപത്തിലുള്ള മരണമായിരിക്കും. എന്നാൽ കുടുംബമായി അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നവർക്ക് തൻ്റെ ജീവൻ്റെ വിലയായ രക്തം പകർന്നുകൊടുത്ത് ആന്തരികവും അദൃശ്യവുമായ സകല രോഗങ്ങളിൽ നിന്നും പ്രതിശാന്തിയുണ്ടാക്കി നിത്യ ആനന്ദത്തിന് നമ്മെ യോഗ്യരാക്കി തീർക്കും. നാം ശരീരത്തിലിരിക്കുമ്പോൾ കോഴി കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ തള്ളയിൽ നിന്ന് ചൂട് കൊടുക്കുന്നത് പോലെ നമ്മളും വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് അവിടെ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 10:10, അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷൻ ഈരാളിലച്ചൻ.